മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ ഇന്ന് 11:55 നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ സുരേഷ് ഗോപിയെ 2 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു. തുടർന്ന് നോട്ടീസ് നൽകി വിട്ടയച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാവാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 2:22 സുരേഷ് ഗോപി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയത്. സ്റ്റേഷനിലെ പോലീസ് ഇൻട്രോഗേഷൻ റൂമിലായിരുന്നു ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യുന്നതിനിടയിൽ പ്രതിയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ, മുഖഭാവങ്ങൾ, ശബ്ദങ്ങൾ എന്നിവ പകർത്താനും സൂക്ഷിവയ്ക്കാനുമുള്ള ഉപകരണങ്ങളും സൗകര്യങ്ങളും ഈ ശീതീകരിച്ച മുറിയിലുണ്ടായിരുന്നു. വൻ ജനാവലിയാണ് പോലീസ് സ്റ്റേഷന് പുറത്ത് കാത്തുനിന്നത്. 3 അഭിഭാഷകരും സുരേഷ് ഗോപിക്കായി സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇതിനിടെ പോലീസ് സ്റ്റേഷന് പുറത്ത് BJP നേതാക്കളും പോലീസും തമ്മിലും സംഘർഷമുണ്ടായി. 4 വാഹനങ്ങൾ സ്റ്റേഷനിലേക്ക് കടത്തിവിടണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ അനുവദിക്കില്ലെന്ന് അറിയിച്ച പോലീസ് സുരേഷ് ഗോപിയുടെ വാഹനം മാത്രം കടത്തിവിടാമെന്ന് പറഞ്ഞു. BJP പ്രവർത്തകർ ജാഥയായാണ് നടക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയത്. ഗേറ്റിനു മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കേരളമാകെ SCക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായാണ് വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയത്. ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സംഘർഷത്തെ തുടർന്ന് കണ്ണൂർ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. ബസ്സുകൾ വഴിതിരിച്ചുവിട്ടു. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സുരേഷ് ഗോപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. പോലീസ് സ്റ്റേഷന് പുറത്ത് കാത്തുനിന്ന പ്രവർത്തകർക്കും ആരാധകർക്കും നേതാക്കൾക്കും നന്ദി പറഞ്ഞു. പ്രകോപനങ്ങളൊന്നുമില്ലാതെ എല്ലാവരും പിരിഞ്ഞു പോകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നിങ്ങൾ എനിക്കു നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. K സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പരിപാടികൾ റദ്ദാക്കിയാണ് എനിക്കൊപ്പം വന്നത്. അവരുടെ കരുതലിനും സ്നേഹത്തിനും ഏറെ നന്ദിയുണ്ട്, സുരേഷ് ഗോപി പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, മറ്റു നേതാക്കളായ MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, VK സജീവൻ അടക്കമുള്ള നേതാക്കളും പദയാത്രയായി സ്റ്റേഷനിലെത്തിയിരുന്നു. ആരാധകനും BJP പ്രവർത്തകരും നടക്കാവ് ഇംഗ്ലീഷ് പള്ളിക്കു സമീപം സുരേഷ് ഗോപിയെ സ്വീകരിക്കാനെത്തി. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ റോഡിൽ തടിച്ചുകൂടി. 18 നവംബർ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്റ്റേഷനിൽ ഹാജരായത്. October 27 സുരേഷ് ഗോപിക്കെതിരായ പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്. കോഴിക്കോട് തളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവയ്ക്കുകയായിരുന്നു. മാധ്യമ പ്രവർത്തക പോലീസിനും വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു. വിഷയത്തിൽ വിശദീകരണവുമായും മാപ്പും പറയും സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു. കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മോശം പെരുമാറ്റത്തിൽ IPC 354A വകുപ്പ് പ്രകാരമാണ് കേസ്. CRPC 114 ചുമത്തിയിട്ടുണ്ടെന്നാണ് സൂചന.